ലിബിനെ ഞാൻ എം എൽ എ നിർത്താൻ പോവാണ്, മടുത്തു, തീരെ പറ്റണില്ല. എന്തൊക്കെ രീതിയിൽ ചിന്തിക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ടുകളാണ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? റിസൾട്ട് ആണെങ്കിൽ തീരെ ഇല്ല, ടീമാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല, ഉള്ള ടീം തന്നെ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ രീതിയിലുള്ള ഒത്തിരി മെസ്സേജുകൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു ചില മെസ്സേജുകളും വന്നിട്ടുണ്ട്, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പോവുകയാണ്, എനിക്കിതിൻ്റെ ഫ്യൂച്ചർ മനസ്സിലായി, ഒരുപാട് പ്ലാനുകളുണ്ട്, നമ്മൾക്ക് വളരെ ഈസി ആയിട്ടും വളരെ കൺവീനിയൻസോടു കൂടിയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷനിലേക്ക് വരുന്നത്. കുറച്ച് കാലം ബാക്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുമായിരുന്നു. പുതിയ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു, അത് കാരണം ഞാൻ വീണ്ടും കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലും ഒരുപാട് കോളുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ വരാറുണ്ട്. ആദ്യം പറഞ്ഞ മെസ്സേജിനെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എന്തായിരുന്നു ആ മെസ്സേജ്? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു, ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ രണ്ട് രീതിയിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലായിട്ടുള്ള എൻക്വയറീസും എന്നെ കൂടുതലായിട്ട് സമീപിക്കുന്ന ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുള്ളതും സമീപിക്കാറുള്ളതും, പുതിയ എൻക്വയറീസ് വരുന്നതുൾപ്പെടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ചുരുക്കം ചിലർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകുന്നത്? അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ള കാര്യം സെയിൽസ് ഇഷ്യൂ ആണ്. എന്താണ് സെയിൽസ് ഇഷ്യൂ? നിങ്ങൾക്ക് സെയിൽ എടുക്കാൻ പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് നമ്മൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ ടീമിൽ കൂടുതൽ ആളുകൾ അസോസിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ വോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് അവിടെ സെയിൽസ് നടക്കണം. എല്ലാ ബിസിനസ്സിലും സെയിൽസ് ഇല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് താഴോട്ടേക്ക് പോകും. സെയിൽസ് കൂടി കഴിഞ്ഞാലോ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കാര്യങ്ങളൊക്കെ തന്നെ വേറൊരു ലെവലിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് ഒത്തിരി ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒത്തിരി സ്പേസ് നമുക്കിവിടെ മാർക്കറ്റിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല, നിങ്ങൾക്ക് സെയിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഇഷ്യൂ ആണ്. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെപ്പോലെ തന്നെ വന്ന, നിങ്ങൾക്ക് മുമ്പേ വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കാണ് ഇഷ്യൂ ഉള്ളത്. സെയിൽസ് എന്താണെന്നും മാർക്കറ്റിംഗ് എന്താണെന്നും പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ലേൺ ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ട് ആക്റ്റീവായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, അപ്പോയിൻമെൻറ്റ് ഓർ ഇൻവിറ്റേഷൻ ഇഷ്യൂസ്. അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഇന്നും അറിയില്ല എന്നതാണ് വസ്തുത. എങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം? അപ്പോയിൻമെൻ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സെയിലിൻ്റെ പകുതി പണി അവിടെ കഴിഞ്ഞു എന്നതാണ് സെയിൽസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ പറയാറുള്ളത്. അപ്പോൾ അപ്പോയിൻമെൻറ്റും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നമ്മൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാമെന്നത് നമ്മൾക്ക് വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കോളുകളായിക്കോട്ടെ മെസ്സേജുകളായിക്കോട്ടെ, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ക്ലയൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അത്രയധികം അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു നോ പറയാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് അറ്റ്ലീസ്റ്റ് പ്ലാനെങ്കിലും കേൾക്കത്തക്ക രീതിയിൽ ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു പ്രാധാന്യമാണ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് സെയിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ടോ മുന്നോട്ടേക്ക് പോകാനോ പറ്റില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എൽ ബി എൻ ടോക്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ട്രെയിനിങ് പുതിയതായിട്ട് അനൗൺസ് ചെയ്യുകയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ. ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പേര് ഇതാണ്, ഇൻവിറ്റേഷൻ എക്സലൻസ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രണ്ട് ദിവസം എടുത്ത് നമ്മുടെ ഓൺലൈനിലൂടെ ഒരു ദിവസം 3 മണിക്കൂറോളം ടൈം എടുത്ത് നമ്മൾ പഠിപ്പിച്ച് തരാൻ വേണ്ടി പോവാണ്. ഈ ഒരു ട്രെയിനിങ് നടക്കാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ മാസത്തിൽ 19-20 ഡേറ്റുകളിലാണ്. അപ്പോൾ ഏപ്രിൽ മാസം 19-20 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏപ്രിൽ മാസം 19-20 ദിവസങ്ങളിൽ ഒരു ദിവസം 3 മണിക്കൂർ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഷെഡ്യൂൾ വഴി സൂമിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, ഒരുപാട് ആളുകളിലേക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു പക്ഷേ എല്ലാവരും തന്നെ നോ എന്നൊരു ആൻസർ ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ ടീമിനോടോ പറയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റും ഇൻവിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും കേട്ടതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അറിവുകളും ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഏത് രീതിയിലാണ് ടെലികോൾ ചെയ്യേണ്ടത്, അപ്പോയിൻമെൻ്റ് അതിൽ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, എന്തൊക്കെയാണ് നോ കേൾക്കാതെ നമ്മൾക്കൊരു എസ് മാത്രം കിട്ടത്തക്ക രീതിയിൽ എങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്പോയിൻമെൻറ്റ് സ്ട്രാറ്റജികൾ, അപ്പോയിൻമെൻറ്റ് ട്രിഗറിംഗ് പോയിന്റുകൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2024 നമ്മൾ നിൽക്കുന്ന ഈ ഒരു വർഷം മുതൽ 2030 വരെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആവാൻ വേണ്ടി പോകുന്ന രണ്ട് രീതിയിലുള്ള അപ്പോയിൻമെൻറ്റുകൾ, അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവിറ്റേഷൻ എക്സലൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ ടീമിനോ ഈ ഒരു പ്രോഗ്രാം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിലെ നമ്പർ കാണാം, അതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തൊന്നും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോയിന്റാണ് ഡോണ്ട് നോ MLM ഫ്യൂച്ചർ ഗ്രോത്ത്. MLM ഇൻഡസ്ട്രിയുടെ, മൾട്ടിലോൺ മാർക്കറ്റ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിലെ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പം എന്തൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തതയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി പോയ രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്, ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്കുള്ള ഉയർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം തന്നെ ഇവിടുത്തെ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ലാഗാണ്, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടാത്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്യാം, വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം, നമ്മളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. 2021 വളരെ കൃത്യമായിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് നാളായി സംസാരിച്ചിട്ട് ഡിസംബർ മാസത്തിലാണ് റൂള് കാര്യങ്ങളൊക്കെ വന്നത്, 2021. അപ്പോൾ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത്തിരി സ്ലോ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് നല്ല MLM കമ്പനികളുടെ ലിസ്റ്റ് വരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ആഗ്രഹിച്ചത്. മുമ്പ് ഗൈഡ് ലൈൻ ആയിരുന്നു, അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച റൂൾ വരണമെന്നാണ്, ലിസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഇന്ന് MLM ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇത്രയേറെ കാര്യങ്ങൾ, നമ്മൾ മുമ്പൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് യുവതി യുവാക്കൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, എന്നെ ഇഷ്ടംപോലെ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും നല്ലൊരു അവസരം, പാർട്ട് ടൈം ആയിട്ട് നിലവിലുള്ള വരുമാനത്തിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു വരുമാന സൈഡായിട്ട് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ സെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് പഠിക്കാൻ, ആളുകളോട് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബെറ്റർ ആക്കാൻ, അങ്ങനെ അനവധി നിരവധി ആവശ്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആശയം ഇവിടെയുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള ലിസ്റ്റിംഗും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വളർച്ച നിങ്ങളുടെ ടീമിൽ എന്തായാലും സംഭവിച്ചിരിക്കും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്ലോ ആയിട്ടാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾക്ക് ഭാവിയിൽ വലിയൊരു നഷ്ടമായിട്ട് തന്നെ തോന്നും. ഈ ഒരു വിഷയത്തിലെ നാലാമത്തെ പോയിന്റാണ് ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ്. അപ്ലൈന് ഡൗൺലൈനോട് ഈഗോ, ഡൗൺലൈന് അപ്ലൈനോട് ഈഗോ, ആ രീതിയിലുള്ള ഇഷ്യൂസ് നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ച ഒരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നത്. ഈ രീതിയിലുള്ള ഈഗോസ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അപ്ലൈനാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഡൗൺലൈനാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ രീതിയിലുള്ള മോശമായിട്ടുള്ള റിസൾട്ടിലേക്ക് നയിക്കുന്ന ഈഗോകൾ, നല്ല ഈഗോകളുണ്ട് എന്നിരുന്നാൽ പോലും മോശമായിട്ട് നയിക്കുന്ന ഈഗോകളാണ് നിങ്ങളുടെ മനസ്സിൽ. അതിന് ഏത് അപ്ലൈൻ്റെ ഉള്ളിലാണെങ്കിലും ഏത് ഡൗൺലൈൻ്റെ ഉള്ളിലാണ് ഉള്ളത് എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഗ്രോത്തും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. സഡൺ ആയിട്ട് നിശ്ചിതമായിട്ടുള്ള ഒരു പീരീഡിലേക്ക്, ഒരു വർഷത്തേക്ക്, രണ്ട് വർഷത്തേക്ക് മാത്രം നിങ്ങൾ ഇത്രത്തോളം വരുമാനം ഉണ്ടാക്കിയെന്നോ ഇത്ര ടീമിനെ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. അത് പാസ്റ്റിലേക്കും കൂടെ കൊണ്ടുപോകത്തക്ക രീതിയിൽ വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈഗോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ടാത്തൊരു മൈൻഡ് സെറ്റ്, ഇല്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏകോപിപ്പിച്ച് നിർത്തുക എന്നതേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട്, അപ്പോയിൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിലൂടെ അത് നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഏതൊരു ബിഗിനർക്കും ഏതൊരു ലീഡർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രോഗ്രാമാണ്. കാരണം അത്രയധികം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും സ്ട്രാറ്റജികളും പ്ലാനിങ്ങും എല്ലാം നിങ്ങൾക്ക്, നിങ്ങൾ നിൽക്കുന്ന ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് ടീം ആയിക്കോട്ടെ, നോ മാറ്റർ, നിങ്ങളെല്ലാവരെയും ഒരേപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വളരെ മികച്ചതാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്ന രീതിയിലൊരു ഷെഡ്യൂളാണ് നമ്മൾ വളരെ സന്തോഷപൂർവ്വം അനൗൺസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിൽ ഇൻവിറ്റേഷൻ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.